എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് റെക്കോർഡ് പ്രതിദിന കോവിഡ് വർധന. 2655 പുതിയ രോഗികൾ, 2433 പേർക്ക് സമ്പർക്കത്തിലൂടെ വൈറസ് ബാധ. 61 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ്. ഇന്ന് സ്ഥിരീകരിച്ചത് 11 മരണം. സംസ്ഥാനത്ത് 2 കോവിഡ് മരണം കൂടി. കാസർഗോഡ് കുമ്പള സ്വദേശിനിയായ കമല പരിയാരം മെഡിക്കൽ കോളേജിൽ മരിച്ചു. വയനാട്ടിൽ മരിച്ചത് പുതുശ്ശേരി കടവ് സ്വദേശി മമ്മൂട്ടി. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 40 ലക്ഷം കടന്നു. രോഗം ബാധിച്ച് മരിച്ചത് 69561 പേർ. പ്രതിദിന കണക്കിലും റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ പുതുതായി 86,000-ലധികം പേർക്ക് രോഗബാധ. ചവറയിൽ ഷിബു ബേബി ജോൺ RSP സ്ഥാനാർത്ഥി. ഷിബു ബേബി ജോണിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് RSP കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം. UDF വിജയം ഉറപ്പെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AASIS 24. കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് LDFനായി മത്സരിക്കും. ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മന്ത്രി AK ശശീന്ദ്രനെ പരസ്യമായി അതൃപ്തി അറിയിച്ച് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ മാസ്റ്റർ. പ്രഖ്യാപിച്ചത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച പേരെന്ന് AK ശശീന്ദ്രൻ. വിമത ശബ്ദങ്ങൾ സ്വാഭാവികമെന്നും തോമസ് ചാണ്ടി നടത്തിയ വികസനമാണ് തന്റെ പ്രചരണ ആയുധമെന്നും തോമസ് കെ തോമസ് 24. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രി. കോവിഡ് പശ്ചാത്തലത്തിലുള്ള ആശങ്ക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കില്ലെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പുതിയ ഖരമാലിന്യ പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചു. പദ്ധതിയുടെ കൺസൾട്ടൻസിക്കായി ആഗോള ടെൻഡർ ക്ഷണിക്കും. കുട്ടനാട് സീറ്റിൽ അവകാശവാദവുമായി ജോസഫ് വിഭാഗം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെന്ന് PJ ജോസഫ്. രണ്ടില ചിഹ്നമില്ലാതെ മത്സരിക്കാൻ ഒരുങ്ങി ജോസഫ് വിഭാഗം. UDF തീരുമാനമെടുത്തിട്ടില്ലെന്ന് ബെന്നി ബെഹനാൻ. UDFിനെ ദുർബലപ്പെടുത്തുന്ന ജോസ് കെ മാണിയുടെ നിലപാടിനെ പിന്തുണച്ച മുഖ്യമന്ത്രി. ചിഹ്നം ലഭിച്ചതോടെ ജോസ് വിഭാഗം കരുത്താർജിച്ചെന്ന് പിണറായി വിജയൻ. കേരള കോൺഗ്രസിന്റെ LDF പ്രവേശത്തിൽ CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. കുട്ടനാടും പാലായും മോഹിച്ച് ആരും ഇടതുമുന്നണിയിലേക്ക് വരേണ്ടെന്ന് മാണി സി കാപ്പൻ. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ കേരള പോലീസിന്റെ അന്വേഷണമില്ല. കേന്ദ്ര ഏജൻസികൾ അറിയിച്ചാൽ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. വിനീഷ് കോടിയേരിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി യൂത്ത് ലീഗ്. ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾക്കാണോ എന്ന് അന്വേഷിക്കണം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ എക്സൈസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. മുഖ്യപ്രതി അനൂപ് മുഹമ്മദിന്റെ കൊച്ചിയിലെ ബന്ധങ്ങൾ അന്വേഷിക്കും. സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ ബന്ധവും നഗരത്തിലെ DJ പാർട്ടികൾ സംബന്ധിച്ചും അന്വേഷണം. മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുവിൽ 3 മലയാളികൾ പിടിയിലായി. അറസ്റ്റിലായവരിൽ നിന്ന് ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടികൂടി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി ചോർന്നത് കസ്റ്റംസിൽ നിന്നെന്ന് ഇന്റലിജൻസ് ബ്യൂറോ. അന്വേഷണ റിപ്പോർട്ട് കൈമാറി. മൊഴി രേഖപ്പെടുത്തിയ 3 ഉദ്യോഗസ്ഥരിൽ ഒരാൾക്കെതിരെ പരാമർശം. ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടായേക്കും. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹെദർ ഫ്ളാറ്റിൽ വീണ്ടും NIA പരിശോധന. വെണ്ണാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ 2 പ്രതി അൻസർ പിടിയിൽ. കസ്റ്റഡിയിലായത് ഒളിവിൽ കഴിഞ്ഞ് ബന്ധുവീട്ടിൽ നിന്ന്. ഏറ്റുമുട്ടിയത് CPIMന്റെ ഗൂണ്ടാ സംഘങ്ങളെന്ന ആരോപണവുമായി തിരുവനന്തപുരം DCC. വാർത്താസമ്മേളനം നടത്തിയത് CCTV ദൃശ്യങ്ങൾ വിശദീകരിച്ച്. സംഭവസമയത്ത് 12 പേർ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് പോലീസ്. CBI അന്വേഷണം വേണമെന്ന് UDF. പുന്നിയത്ത് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. പിടിയിലായത് സ്ഫോടനത്തിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ട പുന്നിയം സ്വദേശി അശ്വന്ത്. COT നസീർ വധശ്രമ കേസിലെ 2 പ്രതിയാണ് അശ്വന്ത്. പുന്നിയത്ത് നിന്ന് 2 ബോംബുകൾ കൂടി പോലീസ് കണ്ടെത്തി. ബിനീഷ് കോടിയേരി ഡയറക്ടറായി. ബംഗളൂരുവിൽ തുടങ്ങി 2 കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിക്കും കോർപ്പറേറ്റ് കാര്യ സെക്രട്ടറിക്കും പരാതി നൽകിയത് സുപ്രീംകോടതി അഭിഭാഷകൻ കോശി ജേക്കബ്. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദുമായി ബിനീഷിനുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ആവശ്യം. കേരള കോൺഗ്രസിൽ കൂറുമാറ്റ വിഷയം വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിയും കണക്കിലെടുത്താകും തീരുമാനമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. വിപ്പ് ലംഘനം സംബന്ധിച്ച് പരാതി കിട്ടിയിട്ടില്ലെന്നും സ്പീക്കർ 24. സ്പീക്കറുടെ നിലപാട് PJ ജോസഫ് പക്ഷത്തിന് തിരിച്ചടിയായേക്കും. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്ന് കാണാതായ 5 ഇന്ത്യക്കാരെ കുറിച്ച് വിവരമില്ല. ചൈനീസ് സേന തട്ടിക്കൊണ്ടുപോയതെന്ന ആരോപണം. അതിർത്തി തർക്കം വഷളാക്കുന്നത് ചൈനയുടെ നടപടികളെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. കടുത്ത നിലപാട് സ്വീകരിച്ചത് ചൈനീസ് പ്രതിരോധമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. അതിർത്തിയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല. ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യ. പാകിസ്ഥാൻ ആയുധം വിൽക്കില്ലെന്ന് റഷ്യൻ പ്രതിരോധമന്ത്രി. പാകിസ്ഥാനു വേണ്ടി ചൈന നടത്തിയ സമ്മർദ്ദം റഷ്യ തള്ളി. ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണം വിപുലപ്പെടുത്താനും തീരുമാനം. ഇന്ത്യ ചൈന തർക്കത്തിൽ മധ്യസ്ഥം വഹിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിഖണ്ഡുവിൽ നിന്ന് ഭാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേര് നീക്കം ചെയ്യുന്നതിനെ ചൊല്ലി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൽ ഭിന്നത. വെബ്സൈറ്റിൽ നിന്ന് പേര് പിൻവലിച്ചതിനെതിരെ ICHR ചെയർമാൻ രംഗത്ത്. പ്രധാനമന്ത്രി പ്രകാശനം ചെയ്ത നിഖണ്ഡുവിൽ നിന്ന് പേരൊഴിവാക്കരുതെന്ന് നിർദ്ദേശം. ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിൽ മരിച്ച മത്തായിയുടെ മൃതദേഹം സംസ്കരിച്ചു. മൃതദേഹം സംസ്കരിക്കുന്നത് മത്തായി മരിച്ച 40 ദിവസങ്ങൾക്ക് ശേഷം. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയത് വൻ ജനക്കൂട്ടം. പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ ഭാരപരിശോധന നടത്താൻ കഴിയില്ലെന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെ എതിർത്ത് കിറ്റ്കോ സുപ്രീംകോടതിയിൽ. തൽസ്ഥിതി ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന സർക്കാരിന്റെ ആവശ്യം ഭാരപരിശോധന ഒഴിവാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമെന്ന് കിറ്റ്കോ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നുവെന്നും കിറ്റ്കോ സുപ്രീംകോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് എൻ കൃഷ്ണൻ നായർ പത്മനാഭസ്വാമി ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ. ഹൈക്കോടതിയുടെ നിർദ്ദേശം, സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം. സമിതി അധ്യക്ഷനായി റിട്ടയർഡ് കേരള ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കണമെന്ന ക്ഷേത്രം ട്രസ്റ്റി രാമവർമ്മയുടെ ആവശ്യപ്രകാരമാണ് നടപടി. അനിലക്കര MLA മന്ത്രി AC മൊയ്തീന്റെ മാനനഷ്ട കേസ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കേസ് ഫയൽ ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ മന്ത്രി AC മൊയ്തീൻ ഇടനിലക്കാരനായി അഴിമതി നടത്തിയെന്നായിരുന്നു MLA ആരോപണം. കൊച്ചി മെട്രോ യാത്രാനിരക്ക് കുറച്ചു. കൂടിയ യാത്രാനിരക്ക് 60 രൂപയിൽ നിന്ന് 50 രൂപയാക്കി. കൊച്ചി വൺ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ഇളവുകൾ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യബന്ധനത്തിന് നിയന്ത്രണമില്ല. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ എസ്റ്റേറ്റ് കൊള്ളയടിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി ബിജിലാൽ അറസ്റ്റിൽ. കോടനാട് എസ്റ്റേറ്റിലെ വാച്ച്മാനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ തൃശൂർ സ്വദേശി ബിജിലാലിനെ പിടികൂടിയത് ആലപ്പുഴയിൽ നിന്ന്. അറസ്റ്റ്. നഗരമധ്യത്തിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിയവേ. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന് MPമാർക്ക് നിർദ്ദേശം. MPമാരുടെ സഹായികൾക്കും പരിശോധന നിർബന്ധം. രാജ്യസഭാ ലോക്സഭാ സെക്രട്ടേറിയറ്റുകളുടേതാണ് നിർദ്ദേശം. രാജ്യത്ത് 80 ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിക്കുന്നു. കൂടുതൽ ട്രെയിനുകൾ അടുത്തയാഴ്ചകളിൽ സർവീസ് പുനരാരംഭിക്കും. സെപ്റ്റംബർ 12 മുതലാകും കൂടുതൽ സർവീസുകൾ തുടങ്ങുക. നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വീട്ടുജോലിക്കാരൻ ദീപേഷ് സാവന്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. നടി റിയ ചക്രവർത്തിയെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നാളെ ചോദ്യം ചെയ്യും. റിയയെ അറസ്റ്റ് ചെയ്യാനും സാധ്യത. മഹാരാഷ്ട്രയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 20,000 കടന്നു. പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് 20,489 പേർക്ക്. 312 മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ആകെ മരണസംഖ്യ 26,276. കർണാടകയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. ഇന്ന് സ്ഥിരീകരിച്ചത് 9,746 പുതിയ കേസുകൾ. 128 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 6,298. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന. ഇന്ന് സ്ഥിരീകരിച്ചത് 5,870 പുതിയ കേസുകൾ. 61 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 7,748. തെലങ്കാന ധനമന്ത്രി ടി ഹരീഷ് റാവുവിന് കോവിഡ്. കോവിഡ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിതനായ വിവരം മന്ത്രി തന്നെ ട്വിറ്ററിലൂടെ അറിയിച്ചു. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെയും കോവിഡ് പരിശോധന നടത്താമെന്ന് ആരോഗ്യ മന്ത്രാലയം. യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓൺ ഡിമാൻഡ് പരിശോധന നടത്താമെന്നും മന്ത്രാലയം. പൂനെ കന്റോൺമെന്റിലെ സർദാർ വല്ലഭായ് പട്ടേൽ ആശുപത്രിയിൽ തീപിടുത്തം. ICUവിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ബോളിവുഡ് നടി കങ്കണ റണാവത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹരിയാന മന്ത്രി അനിൽ വിജ്. സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ നടിക്ക് അനുവാദം നൽകണമെന്നും മന്ത്രി. പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യ യാത്ര അനുവദിച്ച് കർണാടക RTC. ഈ മാസം 7 മുതൽ 19 വരെയാണ് ഇളവുകൾ. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റുകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. കശ്മീരിലെ കുപ്വാര മേഖലയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ. സൈന്യവും പോലീസും സംയുക്തമായാണ് ഏറ്റുമുട്ടൽ നടത്തുന്നത്. പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ദില്ലിയിൽ കനത്ത മഴ. മിക്കയിടങ്ങളിലും വെള്ളം. റോഡുകളിൽ വെള്ളം നിറഞ്ഞതോടെ രൂക്ഷമായ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അയോധ്യയിൽ യാഥാർത്ഥ്യമാകുന്ന പള്ളി ബാബ്റി മസ്ജിദിന്റെ അതേ വലിപ്പത്തിലായിരിക്കുമെന്ന് ട്രസ്റ്റ് അധികൃതർ. പള്ളി നിർമ്മാണത്തിനായി ട്രസ്റ്റ് ഒരു സംഘത്തെ നിയോഗിച്ചു.
അയോധ്യയിലെ ധനിപൂർ ഗ്രാമത്തിലെ 5 ഏക്കർ സ്ഥലത്ത് ആശുപത്രി, ലൈബ്രറി, മ്യൂസിയം എന്നിവയും പള്ളിക്കൊപ്പം ഉണ്ടായിരിക്കും. കശ്മീരിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഒരു സൈനികന് വീരമൃത്യു, 2 സൈനികർക്ക് പരുക്ക്. നൌഗാം സെക്ടറിലാണ് വെടിനിർത്തൽ കരാർ ലംഘനം നടന്നത്. ബംഗാളിൽ മാസത്തിലെ 1-3 ശനിയാഴ്ചകളിൽ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ബാങ്ക് ശാഖകൾക്കും ശനിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. ഈ അവധിയാണ് നിർത്തലാക്കിയത്. രാവിലെ 10 മുതൽ 4 വരെയാണ് ബാങ്കുകളുടെ പ്രവൃത്തി സമയം. ജാർഖണ്ഡിൽ ഈ മാസം 21 മുതൽ സ്കൂളുകൾ തുറക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. ആദ്യഘട്ടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ തുടങ്ങും. സ്കൂളുകൾ തുറക്കാൻ രക്ഷിതാക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നതായി വിദ്യാഭ്യാസ മന്ത്രാലയം. 6 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മേഘാലയ സെക്രട്ടേറിയറ്റ് അടച്ചു. 2 ദിവസത്തേക്കാണ് സെക്രട്ടേറിയറ്റ് അടച്ചത്. നേരത്തെ സെക്രട്ടേറിയറ്റിലെ മറ്റ് 3 സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. പൂനെയിൽ നടന്ന യോഗത്തിൽ NCP നേതാവ് ശരത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ, ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ എന്നിവർ പങ്കെടുത്തു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8,79,028 ആയി. 2,67,99,429 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,89,10,799 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. അമേരിക്കയിൽ കോവിഡ് കേസുകൾ ഉയരുന്നു. 1,183 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 63 ലക്ഷം പിന്നിട്ടു. രാജ്യത്തെ കോവിഡ് മരണം 1,92,146. ഫ്രാൻസിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. അടുത്ത 2 ആഴ്ച രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുമെന്ന് ഫ്രഞ്ച് ആരോഗ്യമന്ത്രി. രാജ്യത്ത് ലോക്ഡൌൺ നിയന്ത്രണത്തിന്റെ ആവശ്യകത ഇല്ലെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ. ചൈനീസ് കോവിഡ് വാക്സിന്റെ പരീക്ഷണം നടത്താൻ സന്നദ്ധത അറിയിച്ച് കൂടുതൽ രാജ്യങ്ങൾ. 4 രാജ്യങ്ങളിൽ കൂടി അവസാനഘട്ട പരീക്ഷണം നടത്തും. അന്തിമഘട്ട പരീക്ഷണം നടത്തുക 50,000 പേരിൽ. വാക്സിൻ നിർമ്മിക്കുന്നത് ചൈനീസ് നാഷണൽ ബയോടെക്കും സിനോവാക്കും ചേർന്ന്. ചൈനയിൽ വീണ്ടും സമ്പർക്ക രോഗ വ്യാപനം. 10 പേർക്ക് കൂടി കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് തുടർച്ചയായ 20 ദിവസം കോവിഡ് റിപ്പോർട്ട് ചെയ്യാതിരുന്നതിന് പിന്നാലെ. ആകെ രോഗബാധിതരുടെ എണ്ണം 85,112. ഓസ്ട്രേലിയയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം. 15 പേർ അറസ്റ്റിൽ. നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് പ്രതിഷേധക്കാർ. ലോക്ഡൌൺ മൂലം രാജ്യത്തെ കോവിഡ് കേസുകളിൽ കുറവുണ്ടായതായി അധികൃതർ. തായ്ലൻഡിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ. രാജ്യത്തെ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കണമെന്നാവശ്യം. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ക്ലാസുകൾ ബഹിഷ്കരിച്ച 1,000 വിദ്യാർത്ഥികൾ തെരുവിൽ. രാജഭരണത്തിനെതിരെ തായ്ലൻഡിൽ പ്രതിഷേധം തുടരുന്നു. മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഫെഡറൽ റിസർവ് മേധാവി ജെറോം പവൽ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ കോവിഡ് വ്യാപനം കുറയ്ക്കണമെന്നും ഫെഡറൽ റിസർവ് മേധാവി. പ്രതികരണം ദേശീയ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ. പോർട്ട്ലൻഡിലെ സമരത്തിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധം 100-ാം ദിവസത്തിലേക്ക്. സമരം കടുപ്പിച്ച് പ്രക്ഷോഭകർ. പ്രതിഷേധം നിയന്ത്രിക്കാൻ നഗരത്തിൽ ഫെഡറൽ പോലീസ് രംഗത്ത്. 30 വർഷം നീണ്ട ഇസ്ലാമിക് ഭരണം അവസാനിപ്പിച്ച സുഡാൻ സർക്കാർ. ഭരണകൂടത്തെ മതത്തിൽ നിന്ന് വേർതിരിക്കും. വിമത ഗ്രൂപ്പുമായി സമാധാന കരാർ ഒപ്പുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ തീരുമാനം. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങി വിമാനക്കമ്പനിയായ വെർജിൻ അറ്റ്ലാന്റിക്. 1,750 ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് കമ്പനി. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കമ്പനി ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന് വിശദീകരണം. ഹൈഷൻ ചുഴലിക്കാറ്റ് ജപ്പാനിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കനത്ത നാശനഷ്ടം വിതയ്ക്കുമെന്ന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 198 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. പ്രദേശത്ത് കനത്ത മഴ തുടരും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗ്ലാദേശ് തലസ്ഥാനമായ ഢാക്കയിലെ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം. അപകടമുണ്ടായത് ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച്. മരിച്ചവരിൽ 7 കുട്ടികളും. നിരവധി പേർക്ക് പരുക്ക്. മരണസംഖ്യ കൂടാൻ സാധ്യതയെന്ന് ബംഗ്ലാദേശ് സർക്കാർ. സുഡാനിൽ 3 മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തീരുമാനം കനത്ത പ്രളയത്തെ തുടർന്ന്. പ്രളയം ബാധിച്ച് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 99 ആയി. അഫ്ഗാൻ സേന നടത്തിയ സൈനിക നടപടിയിൽ 46 താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയത് ഫര്യാബ് പ്രവിശ്യയിൽ. 37 പേർക്ക് ഗുരുതര പരുക്ക്. സൈനിക നടപടി വരും ദിവസങ്ങളിൽ തുടരുമെന്ന് അഫ്ഗാൻ സേന.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഓബ്രിയൻ. റഷ്യയും ഇറാനും ചെയ്ത രീതിയിൽ തന്നെയാണ് ചൈനയുടെ നീക്കമെന്നും വിമർശനം ചൈനയുടെ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അമേരിക്ക. തെക്കേ അമേരിക്കയിൽ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത തുറന്നു. കൊളംബിയയിലെ തുരങ്കപാതയുടെ നീളം 8.65 കിലോമീറ്റർ. പാത പൂർത്തിയാക്കിയത് ഒരു ദശാബ്ദക്കാലത്തെ പ്രയത്ന ഫലമായി. ലിത്വേനിയയിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. ഇടക്കൊച്ചി പൊള്ളയിൽ വീട്ടിൽ നിമേഷാണ് മരിച്ചത്. മരണം കോവിഡ് ചികിത്സയിലിരിക്കെ. സൗദിയിൽ 791 പേർക്ക് കൂടി കോവിഡ്. 34 പേർ കൂടി രോഗം ബാധിച്ച് മരിച്ചതോടെ ആകെ മരണം 4049. ആകെ കേസുകൾ 319932. 2,95,000 പേർക്ക് രോഗമുക്തി. ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി കസ്റ്റമർ സേവന കേന്ദ്രം അൽ താവൂരിൽ സേവാ ചെയർമാൻ ഡോക്ടർ റഷീദ് അലീം ഉദ്ഘാടനം ചെയ്തു. ബില്ലടയ്ക്കൽ, അക്കൌണ്ട് ആരംഭിക്കുക, അക്കൌണ്ട് റദ്ദാക്കുക, ഉപയോക്താക്കളുടെ പരാതി സ്വീകരിക്കുക തുടങ്ങിയ സേവനങ്ങൾ ലഭ്യം. മുൻഗണനാ വിഭാഗത്തിനുള്ള വായ്പാ വിതരണ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന 50 കോടി വരെയുള്ള വായ്പകളും സൌരോർജ്ജ പ്ലാന്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് നൽകുന്ന വായ്പകളും വായ്പാ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി. ചെറുകിട ഇടത്തരം കർഷകർക്കും ദുർബല വിഭാഗങ്ങൾക്കുമുള്ള വായ്പാ പരിധി ഉയർത്തി. പബ്ജി നിരോധിച്ചതിന് പിന്നാലെ പുതിയ ഗെയിമിംഗ് ആപ്ലിക്കേഷനുമായി ബോളിവുഡ് താരം അക്ഷയ് കുമാർ. ഫൌജി എന്ന പേരുള്ള ഗെയിം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ പദ്ധതിയുടെ പിന്തുണയോടെ എത്തും. ഗെയിമിലൂടെ ലഭിക്കുന്ന 20% തുക കേന്ദ്ര സർക്കാരിന്റെ ഭാരത് കാവി ട്രസ്റ്റിലേക്ക് നൽകാൻ തീരുമാനം. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 2 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് 7 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. IPL 13-ാം സീസണുള്ള മത്സരക്രമം നാളെ പുറത്തിറക്കും. ഈ മാസം 19-ന് ആരംഭിക്കുന്ന സീസൺ നവംബർ 20-ന് അവസാനിക്കും. ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 590 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് 574 പേർക്ക്. വൈറസ് ബാധിതരിൽ 13 ആരോഗ്യ പ്രവർത്തകർ. ജില്ലയിൽ 512 പേർക്ക് രോഗമുക്തി. കൊല്ലം ജില്ലയിൽ 170 പേർക്ക് കൂടി കോവിഡ്. 164 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. വിദേശത്തു നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും കോവിഡ്. ജില്ലയിൽ 134 പേർക്ക് രോഗമുക്തി. കൊല്ലത്ത് അധ്യാപക ദിനത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കരുനാഗപ്പള്ളി സ്വദേശി പ്രേംരാജിനെ ആദരിച്ചു. കല്ലേലി ഭാഗം ജനതാ വായനശാലയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അഞ്ചലിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് പെരുമണ്ണൂർ സ്വദേശി രാജീവ്, വാളകം സ്വദേശി അഭിലാഷ് എന്നിവർ. തിരുവനന്തപുരം വെള്ളറട സ്വദേശി ഉണ്ണിയാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴ ചന്തിരൂരിൽ അതിഥി തൊഴിലാളിയായ യുവതിയെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തൃശൂർ പേയ സ്വദേശി റഫീഖ്, ആലപ്പുഴ കുത്തിയതോട് സ്വദേശി നസ്മൽ എന്നിവർ പിടിയിലായി. നേരത്തെ പിടിയിലായ തൻവർ, സനോജ് എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കായംകുളം പോലീസ് സ്റ്റേഷനിലെ 3 സിവിൽ പോലീസ് ഓഫീസർക്ക് കൂടി കോവിഡ്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. CI ഉൾപ്പെടെ നിരവധി പേർ നിരീക്ഷണത്തിൽ. പത്തനംതിട്ടയിൽ നിന്ന് 148 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 115 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ. 20 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്നെത്തി 31 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തി 2 പേർക്കും വൈറസ് ബാധ. കോട്ടയം ജില്ലയിൽ 119 പേർക്ക് കൂടി കോവിഡ്. 118 പേർക്കും സമ്പർക്കത്തിലൂടെ വൈറസ് ബാധ. രോഗം ഭേദമായ 128 പേർ കൂടി ആശുപത്രി വിട്ടു. നിലവിൽ 1589 പേർ ചികിത്സയിൽ. പൂഞ്ഞാർ തെക്കേക്കരയിൽ കോവിഡ് സ്ഥിരീകരിച്ച പച്ചക്കറി വ്യാപാരിയുടെ കുടുംബാംഗങ്ങൾ ആരാധനാലയത്തിലെ ചടങ്ങിൽ പങ്കെടുത്തെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 1-ാം തീയതി പൂഞ്ഞാർ സെയിന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന തിരുനാൾ കൊടിയേറ്റ് ചടങ്ങിൽ ഇവർ പങ്കെടുത്തു. പള്ളിയിലെത്തിയവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആയി മാറ്റും. തീരുമാനം ഈരാറ്റുപേട്ട ബ്ലോക്ക് തല അവലോകന യോഗത്തിൽ. സെന്റർ ക്രമീകരിക്കുന്നത് 500 രോഗികളെ വരെ താമസിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ. ഇടുക്കിയിൽ 31 പേർക്ക് കൂടി കോവിഡ്. 21 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 60 പേർക്ക് രോഗമുക്തി. ഇടുക്കി ഏലപ്പാറ പഞ്ചായത്തിൽ ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങി. വഴികാട്ടാൻ വാഗമൺ പദ്ധതിയുടെ ഭാഗമായാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രൻ.
ചെക്ക് പോസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളുടെ കായലിൽ വീണ അവശിഷ്ടം നീക്കം ചെയ്യുന്നത് അവസാന ഘട്ടത്തിൽ. ആൽഫ സിറീൻ ഫ്ളാറ്റിന്റെ കായലിൽ വീണ അവശിഷ്ടങ്ങൾ 85% നീക്കം ചെയ്തതായി കരാർ കമ്പനി. തൃശൂർ ജില്ലയിൽ 169 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരിൽ 159 പേർക്കും വൈറസ് ബാധ സമ്പർക്കത്തിലൂടെ. 53 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ കോവിഡ് ബാധിച്ചവരിൽ 4 ആരോഗ്യ പ്രവർത്തകർ. നിലവിൽ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് 1506 പേർ. തൃശൂർ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ചാമക്കാല IHDP കോളനി നവീകരിക്കുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ET Tyson മാസ്റ്റർ MLA നിർവഹിച്ചു. 50 ലക്ഷം രൂപയുടെ നവീകരണം അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പഴയകാല സിനിമാ അഭിനേതാവ് പുതുക്കാട് പോൾസൺ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം സംസ്കാരം പിന്നീട്. പാലിയേക്കർ ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് വർദ്ധിപ്പിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പുതുക്കാട്ടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്ന് 100 പേർക്ക് കൂടി കോവിഡ്. വിദേശത്തു നിന്നെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 7 പേർക്കും വൈറസ് ബാധ. 56 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 31 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോവിഡ് പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് ദേവധാർ ടോൾ ബൂത്ത് തുറക്കാനുള്ള തീരുമാനത്തിനെതിരെ ഉപരോധം സംഘടിപ്പിച്ചു. DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോൾ പിരിവ് താത്കാലികമായി നിർത്തിവെക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ 244 പേർക്ക് കൂടി കോവിഡ്. 218 പേർക്ക് സമ്പർക്കത്തിലൂടെ വൈറസ് ബാധ. രോഗം സ്ഥിരീകരിച്ചവരിൽ 3 ആരോഗ്യ പ്രവർത്തകർ. 15 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. അധ്യാപക ദിനത്തിൽ ശ്രീജിത്ത് ശ്രീവിഹാറിന്റെ 2 പുസ്തകങ്ങൾ ഓൺലൈനായി പുറത്തിറക്കി. കോഴിക്കോട് അത്തോളി ഗ്രാമത്തിലെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ഓർമ്മ മരച്ചുവട്ടിൽ ഉറങ്ങാതെ എന്ന പുസ്തകം കഥാകൃത്ത് VR സുധീഷും തീപ്പാതി എന്ന കവിതാ സമാഹാരം കവി VT ജയദേവനും പ്രകാശനം ചെയ്തു. ജന്മാഷ്ടമി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ബാലസംസ്കാര കേന്ദ്രം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നൽകുന്നതാണ് പുരസ്കാരം. ജന്മാഷ്ടമി പുരസ്കാരം MT വാസുദേവൻ നായർ കൈതപ്രത്തിന് കൈമാറി. വയനാട് ജില്ലയിൽ 20 പേർക്ക് കൂടി കോവിഡ്. 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന 6 പേർക്ക് വൈറസ് ബാധ. ജില്ലയിൽ 29 പേർക്ക് രോഗമുക്തി. വയനാട് വെള്ളാംകുന്നിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുന്തട്ട സ്വദേശി സലീമാണ് മരിച്ചത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനത്തിൽ വൈദ്യുത കെണി ഒരുക്കി കാട്ടുപന്നിയെ വേട്ടയാടിക്കൊന്ന സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഇരുളം സ്വദേശികളായ മണി, ബിനു, ബാലകൃഷ്ണൻ എന്നിവർ. പ്രതികൾ അറസ്റ്റിലായത് വനപാലകർ നടത്തിയ അന്വേഷണത്തിൽ. കണ്ണൂർ ജില്ലയിൽ 222 പേർക്ക് കൂടി കോവിഡ്. 179 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. വിദേശത്തുനിന്നെത്തി 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 20 പേർക്കും കോവിഡ്. രോഗം ബാധിച്ചവരിൽ 21 ആരോഗ്യ പ്രവർത്തകർ. കാസർഗോഡ് ജില്ലയിൽ 276 പേർക്ക് കൂടി കോവിഡ്. 254 പേർക്കും വൈറസ് ബാധ സമ്പർക്കത്തിലൂടെ. ജില്ലയിൽ 83 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. കാസർഗോഡ് ജില്ലയിലെ ചായോം ബസാർ, ചായോത്ത്, നരിമാളം, ചോയങ്കോട്, കരിന്തളം, കോയിത്തട്ട എന്നീ സ്ഥലങ്ങളിൽ 5 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ. തീരുമാനം. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ 22 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ നോക്കാം. ഇറാഖ് മുൻ പ്രസിഡന്റ് സദാം ഹുസൈന്റെ ശരീരം മരിച്ച് 12 വർഷങ്ങൾക്ക് ശേഷവും അഴുകിയിട്ടില്ലെന്ന് വ്യാജ പ്രചാരണം. സദാം ഹുസൈൻ മരിച്ച് 7 ദിവസങ്ങൾക്ക് ശേഷം പകർത്തിയ വീഡിയോ ഉപയോഗിച്ചാണ് പ്രചാരണം. ഫേസ് മാസ്ക് ധരിക്കാത്തവരെ ഇന്ത്യൻ ആരോഗ്യമന്ത്രി മുഖത്തടിക്കുന്നതായി പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. വ്യാജ തലക്കെട്ടോടെ പ്രചരിക്കുന്നത് പാകിസ്ഥാൻ വാർത്താ ചാനലിലെ ആക്ഷേപഹാസ്യ പരിപാടിയിലെ രംഗങ്ങൾ. കാപ്പിയിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത് ചെന്നിക്കുത്തിന് പരിഹാരമാകുമെന്ന് പ്രചാരണം. സന്ദേശത്തിന് പിന്നിലെ വസ്തുതകൾ പരിശോധിക്കാം. സർവ്വസാധാരണമായി മിക്കവരിലും കണ്ടുവരുന്ന ഒന്നാണ് ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ. അസഹ്യമായ തലവേദന ആയതുകൊണ്ട് തന്നെ ആരെന്ത് പ്രതിവിധി പറഞ്ഞാലും നാം അത് പരീക്ഷിക്കും. എന്നാൽ അത്തരത്തിലൊരു പ്രതിവിധി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ എന്നതാണ് ചോദ്യം. കാപ്പിയിൽ നാരങ്ങ പിഴിഞ്ഞു കുടിച്ചാൽ ചെന്നിക്കുത്ത് മാറുമെന്ന പ്രചരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നടക്കുന്നുണ്ട്.
നാരങ്ങാനീര് രക്തക്കുഴലുകൾ വികസിക്കുന്നതിന് കാരണമാകുമെന്നും കാപ്പിയിലടങ്ങിയിരിക്കുന്ന കഫീന് വേദനകളെ ചെറുക്കാൻ ശേഷിയുണ്ടെന്നുമാണ് പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത്. തായ്ലൻഡിലെ ഒരു ബ്ലോഗിലാണ് സന്ദേശം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഇതിന് പിന്നാലെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വ്യാജ സന്ദേശം തർജ്ജമ ചെയ്യപ്പെട്ടു. എന്നാൽ പ്രചരണം വാസ്തവവിരുദ്ധമാണെന്നും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണെന്നും IMA പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസ് 24നോട് പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് നമ്മളിതിനെ അനലൈസ് ചെയ്യുമ്പം ഓരോ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനുതകുന്ന രീതിയിലുള്ള ചികിത്സയാണ് നൽകേണ്ടത്. അല്ലാതെ ഒരാൾക്ക് കാപ്പി കുടിച്ചാൽ ചിലർക്കും ചിലർക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും, ആ ആശ്വാസം മറ്റൊരാളിന് കിട്ടണമെന്നില്ല. കാപ്പിയോ ചായയോ ലൈൻ ജ്യൂസോ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചികിത്സ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ശാസ്ത്രീയമായിട്ട് അതിനൊരു അടിത്തറ ഇല്ല. മറ്റു ചികിത്സാ മാർഗങ്ങളിലേക്ക് തിരിയാതെ നിങ്ങൾ പങ്കുവെക്കുന്ന വ്യാജ സന്ദേശം വിശ്വസിച്ച് ആ വേദന സഹിക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. രോഗം, ചികിത്സാ രീതികൾ, മരുന്ന് തുടങ്ങിയ സന്ദേശങ്ങൾ പങ്കുവെക്കും മുമ്പ് സത്യമെന്ന് ഉറപ്പുവരുത്താം. ഇപ്പോൾ കിട്ടിയത് മധ്യപ്രദേശിൽ കോവിഡ് വ്യാപനം രൂക്ഷം. പുതുതായി സ്ഥിരീകരിച്ചത് 1636 കേസുകൾ. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 30 മരണം. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.